नमस्कार। देवी भागवतम भागम 78। अम्मे नारायण देवी नारायण लक्ष्मी नारायण भद्रे नारायण सर्वमंगलमंगल्ये शिवे सर्वार्थ साधिके शरण्ये त्र्यंबिके गौरी नारायणी नमोस्तुते। ओम श्री महादेवी नमः। ओम श्री गुरुभ्यो नमः। ओम श्री रंगनाथ शर्मणे नमः। മൂന്നാം സ്കന്ധം ഒന്നാം അധ്യായം 12-ാമത്തെ ശ്ലോകം വരെ ഇന്നലെ പറയുണ്ടായി. നാരദർഷിയോട് ഈ ചോദ്യം പണ്ട് ചോദിച്ചിരുന്നു ഞാൻ. സ അത്ഭുതം മുമ്പിൽ വന്നോ നീ ഉത്തരം കേട്ടോൾക നീ. അന്ന് അദ്ദേഹം എന്താണ് എന്നോട് പറഞ്ഞത് ആ ഉത്തരം ഞാൻ എന്നോട് പറയാം എന്ന് ജനമേജയനോട് വ്യാസ ഭഗവാൻ പറഞ്ഞിടത്താണ് നിർത്തിയത്. ഇന്ന് 13-ാമത്തെ ശ്ലോകം വന്നിട്ട് നമുക്ക് തുടങ്ങാം. പണ്ടൊരിക്കൽ കണ്ടു ഞാൻ ആ ഗംഗാതീരത്തിൽ വാഴ്വതായി ശാന്തൻ സർവജ്ഞൻ ആ വേദ പണ്ഡിതൻ മുനിമുഖ്യനെ. നാരദർഷരെ കണ്ടു എന്നാ പറഞ്ഞത്. കണ്ടു സന്തോഷപൂർവം ഞാൻ വീണുകൂപ്പി മുനീന്ദ്രനെ കൽപ്പിച്ച ഇരുന്നു മുനിതൻ ചാരേ ശ്രേഷ്ഠാസനത്തിലായി ഗംഗയാറിൻ മണത്തട്ടിൽ ഏകാന്ത ധ്യാന നിഷ്ഠനായി വർദ്ധിക്കും മുനിയോടോ നീ കുശലങ്ങൾ അറിഞ്ഞു ഞാൻ പരപ്പേറുന്നൊരീ ബ്രഹ്മാണ്ടത്തിൻ സൃഷ്ടിയിൽ ആരുവാൻ അങ്ങേ തലയ്ക്കൽ എന്നൊന്നു വിസ്തരിക്ക മഹാമതേ. അതായത് ഒരു തരത്തിലുള്ള ആശങ്കകൾക്കും വകയില്ലാത്ത രീതിയിലാണ് പ്രസ്താവനകൾ. ബ്രഹ്മാണ്ടമെല്ലാം ഉണ്ടായത് ഏതിൽ നിന്ന്, അത് നിത്യമോ അനിത്യമോ എന്നതെന്നോട് ഓതിയാലും മുനീശ്വരാ. ഇനി അടുത്തത് 18-ാമത്തെ ശ്ലോകം. ഏകനോ മറ്റനേകം പേർ ചേർന്നോ നിർമ്മിച്ചത് ഈ വിധം കർത്താവില്ലാത്തൊരു കാര്യം വിരോധാഭാസമായി വരും. അല്ലേ, ഒരു കാര്യത്തിന് ആരാണ് കാരണക്കാരൻ, ആരാണ് നിയാമകൻ, അതില്ല എന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. സംശയത്തിനലർച്ചാർത്തിൽ നിന്നെ നിന്നെ കരയേറ്റണം. അതായത് എനിക്ക് ഒരുപാട് സംശയങ്ങളുണ്ട്. സംശയമാകുന്ന സമുദ്രത്തിലാളിപ്പോൾ ഞാൻ എന്നെ കരകയറ്റണം എന്നാണ് പറഞ്ഞത്. സംശയത്തിനലച്ചാർത്തിൽ നിന്നെന്നെ കരയേറ്റണം പരന്നൊരീ പ്രപഞ്ചത്തിൽ എണ്ണമറ്റുണ്ടു സംശയം ജന്മനാശങ്ങളില്ലാത്ത മഹാദേവൻ സദാശിവൻ ആത്മാരാമൻ ദേവദേവൻ ത്രിഗുണൻ നിർമ്മലൻ ഹരൻ സംസാരതാരകൻ നിത്യൻ സൃഷ്ടിസ്ഥിത്യന്തകാരകൻ കാരണത്തിൻ കാരണമെന്നോതുന്നു ചിലർ പാരിതിൽ സർവാദിയായി സർവശക്തിയുക്തനായി സർവനാഥനായി സർവദോമുഖനായി സർവവ്യാപിയായി സർവസാക്ഷിയായി ആദ്യന്തഹീനനായി ഭുക്തിമുക്തിദായകൻ ഈശനായി അവ്യക്തനായി ചിതാത്മാവായി. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാക്കിയുള്ളതെന്ന് മനസ്സിലാക്കേണ്ടതെന്നല്ല പറഞ്ഞതിൻ്റെ താല്പര്യം. ഒരു ശരീരത്തിൽ ഈ പറയുന്ന ഭഗവാൻ ചിതാത്മാവായിട്ട് കൂടികൊള്ളുന്നു എന്ന് മനസ്സിലാക്കാതെ കണ്ട് നമ്മൾ മുന്നോട്ട് പോയാൽ അപകടമായി. ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നല്ല, എൻ്റെ ശരീരം ഈശ്വരന് സഞ്ചരിക്കാനുള്ള രഥമാണെന്നുള്ള വസ്തുത ഞാൻ ആദ്യം അറിഞ്ഞിരിക്കണം. ആ അറിവ് സാധകന്മാരെ ശ്രോതാക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശം. ആരും മോശക്കാരല്ല. ചിതാത്മാവ് എല്ലാവരിലും ഉണ്ട്. ആ ചിതാത്മാവ് അനെ അറിയാം. ഹൂ ആം ഐ, ഞാൻ ആരാണ് എന്ന് ചോദിച്ചാൽ ഞാൻ ഈശ്വരാംശമാണ് എന്ന് ധൈര്യപൂർവം പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. അപ്പം തന്നെ അനവധി തലവേദനകൾ കമ്മിയായിട്ട് കിട്ടും. അപ്പോൾ അവ്യക്തനായ ചിതാത്മാവായി വാഴ്ത്തുന്നു ചിലർ വിഷ്ണുവേ. എല്ലാം അറിഞ്ഞോൻ ഭൂതങ്ങൾക്കെല്ലാം ജീവൻ കൊടുപ്പവൻ അരെ.
ഈ ചിതാത്മാവ് പരമാത്മാവിന്റെ അംശമാണ് ചിതാത്മാവ്. നഹഭിപത്മത്തിലുണ്ടായോൻ സത്യലോകത്തിൽ വാഴുവോൻ സുരേശനായി സർവലോക സൃഷ്ടാവ ചതുരാസ്യനായി. ബ്രഹ്മാവിന് നാല് മുഖം, നാല് തലയുണ്ടതാണ്, അഞ്ചെണ്ണം ഉണ്ടായിരുന്നു അത്രേ. ഒന്ന് പരമശിവൻ നുള്ളിക്കളഞ്ഞു എന്നൊരു കഥ വരും. അപ്പോ പറയണോ, ചതുരാസ്യനാ സൃഷ്ടിക്കെല്ലാം കാരണമായി വാഴ്ത്തുന്നു വിധിയെ ചിലർ, ബ്രഹ്മാവിനെ ചിലർ അങ്ങനെ വാഴ്ത്തുന്നു. വേദവിത്തുക്കൾ വാദിപ്പു സൂര്യനെ സർവനാഥനായി. അത് സൂര്യനാരായണമൂർത്തെ എന്നാ ശരിക്കുള്ള നാമേ. ഓം ശ്രീ സൂര്യനാരായണമൂർത്തേ നമ. സൂര്യനിലുള്ള നാരായണത്വമാണ് അതിന് ദീപ്തിയും ചൂടും കൊടുക്കുന്നത്, അതിനെ തപിപ്പിക്കുന്നത് എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതില്ലെങ്കിൽ ഒന്നും നടക്കില്ല. ഇത് നാസാക്കാർ ഈ സൂര്യൻ തപിക്കുമ്പോൾ ഉണ്ടാവുന്ന ശബ്ദവീജികളെ ക്രോഡീകരിച്ച് അതായത് കോഡുകൾ അതിനെ പിന്നെ ഇത് ചെയ്തു ക്രോഡീകരിച്ചു. അപ്പം മനസ്സിലാവണത് അതാണ് ഓങ്കാരം. ആ ഓങ്കാരമാണെന്ന് അവര് പറയുന്നു. നമ്മുടെ ഭാരതത്തിലുള്ളവര് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി കലഹിച്ചിട്ട് പറഞ്ഞു അങ്ങനെ ഒന്നും ഇല്ല. ഇപ്പൊ എന്താ മനസ്സിലായത്, കൂടുതലൊന്നും പറയില്ല. അപ്പൊ വേദവിത്തുക്കൾ വാദിപ്പു സൂര്യനെ സർവനാഥനായി വാഴ്ത്തിപ്പാടുന്നു മുട്ടാതെ പുലർച്ചയ്ക്ക് അന്തിയാകുമ്പോഴും. അതായത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പേ സൂര്യനെ നോക്കി ഊത്തുകഴിക്കുക, തർപ്പണം ചെയ്യുക. അതേമാതിരി വൈകുന്നേരം സന്ധ്യ മയങ്ങുന്നതിൻ്റെ മുമ്പേ, സന്ധ്യ മയങ്ങിയിട്ടല്ല, സന്ധ്യ മയങ്ങുന്നതിൻ്റെ മുമ്പേ ഊത്തുകഴിക്കുക. അതാണ് പുലർച്ചയ്ക്കും അന്തിയാകുമ്പോഴും. ദേവദേവൻ സഹസ്രാക്ഷൻ സർവപ്രഭു സജീപതി. ദേവദേവൻ സഹസ്രാക്ഷൻ ഇന്ദ്രൻ, സർവപ്രഭു സജീപതി ത്രിലോകേശൻ യജ്ഞനാഥൻ സോമവൻ സോമപ്രിയൻ സോമപ്രിയൻ സുരേശ്വരൻ യജ്ഞഭോക്താവേ വണ്ണം മഘവാവിനെ പൂജിച്ചു യജ്ഞങ്ങൾ നൽകി ആരാധിക്കുന്നി തന്നെരും. വേറെ ചിലവര് ഇന്ദ്രനെയാണ് പൂജിക്കുന്നത്. ചിലർ ആ വരുണൻ തന്നെ, ചിലർ വായുവേ വന്യയെ കുബേരനെ ചന്ദ്രനെയും ചിലർ അന്തകനെയുമേ. വ്യത്യസ്ത ദേവന്മാരെ പൂജിക്കുന്നുണ്ട്. മറ്റുള്ളോ ചിലർ പൂജിപ്പു ഹേരംബൻ ഗണനാഥനെ, ഗണപതിയെ പൂജിക്കുന്നവരുണ്ട്. സ്മരിക്കിൽ സർവകാമാർത്ഥ സിദ്ധി നൽകും ഗജാസ്യനെ. ഗജ തല പിന്നെ ആനയുടെ ആയിട്ടുള്ള ആളെന്ന് അർത്ഥം. ആചാര്യർ ചിലർ തർക്കിപ്പു ശിവയാണെങ്കിൽ അർത്ഥത. ചിലര് പറയണു സർവശക്തിയുടെ കേദാർ എന്താന്ന് പറയാ, കേന്ദ്രീയഭാവമായിട്ടുള്ള അമ്മ തിരുവടിയാണ് ആരാധിക്കേണ്ടത്. നിത്യയായോൾ പ്രകൃതിയും പുരുഷാനുഗപൂർണയും ആദ്യമായ മഹാശക്തി സൃഷ്ടിത്യന്തകാരിണി ബ്രഹ്മൈക്യം നേടിയോൾ സർവവസ്തുവ്യാപിനിയായവൾ ഭൂതങ്ങൾക്കും വാനവർക്കും എല്ലാം ജനനി. ഭൂതങ്ങൾക്കും വാനവർക്കും ദേവന്മാർക്കും മനുഷ്യർക്കൊക്കെ ജനനിയായിട്ട്. നിർഗുണ ആദ്യന്തമറ്റോൾ, ആദ്യവും അവസാനം ഇല്ലാത്തവളെ. സഗുണ സർവലോകേശ്വരേശ്വരി. സഗുണയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. ശൈവി വൈഷ്ണവിയും ബ്രാഹ്മീയേന്ദ്രി വാരാഹി വരുണി നരസിംഹിയുമായി സാക്ഷാൽ മഹാലക്ഷ്മിയുമായവൾ. ദേവിയുടെ പര്യായങ്ങൾ. സംസാരതരുവിതരുവിന്ദായി വേരായി സംസാരത്, സംസാരമാകുന്ന വൃക്ഷത്തിൻ്റെ തായ് വേരായിട്ടിരിക്കുന്നവൾ. വേദത്തിനൊക്കെയും അമ്മയായി വിദ്യയായി ഭക്തർക്കിഷ്ടമെല്ലാം കൊടുപ്പവൾ. ഫലാർത്ഥിക്കിഷ്ടവും മോക്ഷാർത്ഥിക്കു മോക്ഷവും ഏകുവോൾ ത്രിഗുണാതീത. ത്രിഗുണങ്ങൾക്ക് അതീതയായിട്ട് ഗുണവിസ്താരകാരിണിയായവൾ. ഏവം വർത്തുന്നിതവളെ സതതം ഫലകാംക്ഷികൾ നിരഞ്ജനം നിരാകാരം നിർലേപം നിർഗുണം പരം.
വ്യാപകം ബ്രഹ്മമെന്നെല്ലാം വേദാന്തികൾ കഥിക്കയാം. ചൊൽവൂ തേജോരൂപനെന്നായി ചിലയിടം വേദശാഖകൾ. ആയിരം തലയും കണ്ണും ആയിരം കൈയും കൈമുഖങ്ങളും ആയിരം ചെവിയും കാലും ഉള്ളൊന്നായി മറ്റിടത്തിലും വാട്ടുന്നു വേദം. ആകാശം വിഷ്ണുവിൻ പാദവായുമേ ശാന്തൻ രജസറ്റ വിരാട്ടെന്നാ ചിലർ മനീഷികൾ വിഷ്ണുവിനെ പ്രതികൃതി പ്രകീർത്തിക്കാണ്. പുരുഷോത്തമനെന്നായും പുരാവിത്തുക്കൾ ചൊൽകയാം. പ്രഭുവായും പ്രഭുവായാരുമില്ലെന്നായി തർക്കിച്ചിടുന്നു തൊട്ടു പേർ. ഇങ്ങനൊന്നും ഒന്നുമില്ലാത്തവരാണ് ഇല്ല എന്ന് പറഞ്ഞിട്ട് വേറെ ചിലവരെ തർക്കിക്കുന്നുണ്ട്. ചിലർക്ക് പക്ഷം ഇക്കാണം സമസ്തവും അനീശ്വരം ഈശ്വരനില്ലാത്തത്. അനന്തമാം ഈ ബ്രഹ്മാണ്ടമാരും സൃഷ്ടിച്ചതായി വരാം. അങ്ങനെ പിന്നെയോ തനിയെ തന്നെ ഉണ്ടായിട്ട് ഔവണ്ണം തന്നെ നിൽക്കയാം. തന്നെ ഉണ്ടായിട്ടുള്ളതാണ് അതേപോലെ തന്നെ നിൽക്കുന്നുണ്ട് എന്ന് വാദമുഖമാണ് വേറെ ചിലവർക്ക്. അകർത്താവ് അപമാനിയല്ല കർത്തൃത്വം പ്രകൃതിക്കുമേ. ഇങ്ങനെ ഓരോരുത്തര് ഇല്ലേ ഈ നാലന്ധന്മാര് ആനയെ തപ്പി അഭിപ്രായം പറയുന്ന പോലെ പലരും പലതും പറയുന്നുണ്ട്. എന്നു തർക്കി ഭൂസാഖ്യന്മാർ കപിലാദി മുനീശ്വരൻ ഇവയും മറ്റുമാ എണ്ണം മറ്റ സന്ദേഹമുണ്ടുമേ. ആർക്ക് വ്യാസർക്കെ ഇങ്ങനൊക്കെ അതായത് എനിക്കും നിങ്ങൾക്കും തോന്നാവുന്ന സംശയങ്ങളാണ് ഇവിടെ ആരുടെ സംശയമായിട്ട് പറയണത്? വ്യാസർ. ഇത് ആരോടാ ചോദിക്കണത്? നാരദർഷിയോട്. സംശയഗ്രസ്തം എൻ ചിത്തം, എൻ്റെ ചിത്തം എൻ്റെ മനസ്സ് വളരെയധികം സംശയങ്ങളാൽ കൊടുമ്പിരിക്കൊണ്ടിരിക്കുകയാണ്. ചെയ്വതെന്ത് മുനീശ്വര ധർമ്മമേത് എവ്വിധം ധർമ്മം അതിൽ ലക്ഷണം എന്തുവാൻ. ഈ എന്തിനാധികം സംസ്കൃതം ഒന്നും പഠിക്കേണ്ട എന്ന് ഞാൻ, അതായത് സംസ്കൃതം പഠിക്കേണ്ട എന്നല്ല പറഞ്ഞേണ്ട താല്പര്യം. പഠിക്കാൻ സാധിച്ചില്ല എന്ന് വെച്ചാൽ വിഷമിക്കേണ്ട ആവശ്യമില്ല. നല്ല ഗംഭീര പിന്നെ മനോഹരമായിട്ടുള്ള പിന്നെ ട്രാൻസ്ലേഷൻ ആസിറ്റീസ് മൂലം ദേവി ഭാഗവതത്തിൽ എന്തോ പറഞ്ഞു അത് തന്നെയാണ് സുബ്രഹ്മണ്യം ഇതിനു മുമ്പ് എന്ത് ചെയ്തിട്ടുള്ളത്. അതേ പ്രാസം, അതേ അലങ്കാരം, അതേ പദപ്രയോഗങ്ങൾ. തോന്നുന്നില്ലങ്ങുറപ്പൊന്നും ധർമാധർമ്മ വിവക്ഷയിൽ സത്വൻ സത്വവാന്മാ സത്യധർമാദികളായും അമർത്യരും ദേവന്മാരെ ദുഃഖിപ്പോ ദുഷ്ടതയാൽ. അല്ലേ, അതാണ് ഈ ദേവതാസംഘപ്പോഴും ഈശ്വരൻ ഭഗവാൻ എന്നുള്ളതും വ്യത്യാസം ഉണ്ടെന്നുള്ളത് ഞാൻ എപ്പോഴെപ്പോഴും പറഞ്ഞത്. എന്താ, എനിക്ക് ആരെയും ചെറുതായി കാണിക്കാനുള്ള ആഗ്രഹം കൊണ്ടല്ല, ഇതിലുള്ളതാണ് ഞാൻ പറഞ്ഞത്. ദേവന്മാര് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, അസുരന്മാരുടെ രാക്ഷസീയ പീഡകൾക്ക് വംശം പതരാവുന്നുണ്ട്, എന്നിട്ട് വേണ്ടേ മനുഷ്യൻ. അതുകൊണ്ടാണ് ദുഃഖിപ്പൂ ദുഷ്ടത തേയപീടയാൽ ധർമ്മമെങ്ങുവാൻ ധർമ്മിഷ്ഠരായ സദ്ദുക്കൾ മമ വംശജർ പാണ്ഡവർ ഭുജിച്ചു ദുഃഖം പലതും. വ്യാസർ പറയണേ എൻ്റെ എൻ്റെ ആൾക്കാരെ ദുഃഖിച്ചു ദുഃഖം പലതും ധർമ്മത്തിൻ നിലയെന്തുവാൻ ഏവം ഓരോ സംശയത്താലും സംശയത്താലൂഞ്ഞാലാടും നിതുൾക്കളം. എൻ്റെ മനസ്സ് ഇങ്ങനെ ഊഞ്ഞാലാടാണെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എവിടെയും പിടിച്ചു നിൽക്കാൻ സാധിക്കണില്ല, സംശയങ്ങളുടെ തേരോട്ടാണ്. സംശയം തീർത്തു തന്നാലും സമർത്ഥൻ നീ മഹാമുനെ മോഹമാം കെടുനീർത്തിങ്ങും സംസാരക്കടലിൽ സ്വയം മുങ്ങിപ്പൊങ്ങുന്നൊരി എന്നെ കാത്താലും ജ്ഞാനനൗകയാൽ. അറിവാകുന്ന തോണി ഉപയോഗിച്ച് മുങ്ങിപ്പൊങ്ങുന്നോരെന്നെ രക്ഷിച്ചാലും. എന്താ പദപ്രയോഗങ്ങൾ! അങ്ങനെയാണ് ജനമേജയ പ്രശ്നം ഒന്നാം അധ്യായം അവസാനിക്കാം, അവസാനിച്ചു. അത് നമ്മൾ ആദി പരാശക്തിയുടെ പാദാരവിന്ദത്തിൽ സമർപ്പിച്ചു. രണ്ടാം അധ്യായത്തിൽ വിമാനഗമനം എന്നാണ്. വിമാനഗമനം അതായത് ഇവരുടെ ഈ സംശയങ്ങളൊക്കെ തീർത്തു കൊടുക്കണ്ടേ, അപ്പോൾ തന്നെ ഇവരെ കൂട്ടിയിട്ട് ഈ ആദിപരാശക്തിനെ കാണിക്കാൻ കൊണ്ടുപോവാണ്. അതാണ് വിമാനഗമനം എന്ന് പറയുന്നത്. നോക്കാം എന്താണെന്നുള്ളത്. വ്യാസര് പറയണു ഒന്നാം ശ്ലോകം. നീ എന്നോട് ചോദിച്ചൊരു ചോദ്യം തന്നെ ഭൂപതേ
ചോദിച്ചു ഞാൻ നാരദനോട് അന്നേരം ചൊന്നിതിങ്ങനെ ഏ ജനമേജയ നീ ഇന്ന് ചോദിച്ചതായിട്ടുള്ള ചോദ്യങ്ങൾ ഞാൻ നാരദനോട് ചോദിക്കണ്ടായി അതിന് അദ്ദേഹം പറഞ്ഞ ഉത്തരം ഞാൻ നമുക്ക് വേണ്ടി പറഞ്ഞുതരാം അപ്പോൾ നാരദൻ എന്താ പറഞ്ഞതെന്നാണ് പറഞ്ഞത് ചൊല്ലേണ്ടതെന്തു ഞാൻ പണ്ട് എൻ മനസ്സിലും ഇതേ വിധം സന്ദേഹധാര സംവാദമുണ്ടായി വ്യാസ കുഴങ്ങിനേൻ എന്താണ് ആലോചിച്ചു നോക്കൂ ഇവർ രണ്ടാലും കൂടി സംസാരിക്കുമ്പോൾ ഞാനും നിങ്ങളും പ്രത്യക്ഷത്തിൽ അവിടെ ഉണ്ട് എന്നുള്ള നിഗമനത്തുകൂടെ വേണം കഥയെ ആസ്വദിക്കാൻ അപ്പോഴാണ് ഇടിമുഴക്കങ്ങൾ നമ്മുടെ ചെവിയിലെ ഇങ്ങനെ വരും എന്താ പറഞ്ഞത് ചൊല്ലേണ്ടതെന്തു ഞാൻ പണ്ട് എൻ മനസ്സിലും ഇതേ വിധം സന്ദേഹധാരാസംവാദം സന്ദേഹധാരാസംവാദം ഒരു മലവെള്ള കുത്തി ഒഴുക്ക് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു വ്യാസ കുഴങ്ങിനേൻ ഞാൻ വളരെ വിഷമിച്ചു ബ്രഹ്മലോകത്തിൽ അമിത തേജസ്സാം എൻ പിതാവോടായി ബ്രഹ്മലോകത്തിൽ അമിത തേജസ്സിലും ബ്രഹ്മലോകത്തിൽ അമിത തേജസ്സാം എൻ പിതാവോടായി ഞാൻ ഒരു കാലത്ത് എൻ്റെ അച്ഛൻ ബ്രഹ്മാവിനോട് ചോദിച്ചേ നീ എന്നോടെന്നു ചോദിച്ച ചോദ്യം അന്നു ഞാൻ എൻ്റെ അഭിമന്യ പിതാവ് ബ്രഹ്മശ്രീയോട് ചോദിക്കണ്ടായി എൻ്റെ സംശയം ബ്രഹ്മാണ്ടമൊക്കെയുണ്ടായതേതിൽ നിന്ന് അച്ഛാ ചൊൽക നീ ഈ കഥ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവണം അവരവരുടെ അച്ഛന് പ്രാപ്തി ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ വട്ടം തിരിയില്ലല്ലോ അല്ലേ അതാ പറഞ്ഞത് ഈ രംഗനാഥ ശർമ്മയെന്ന് പറയാൻ കാരണം എന്താ വലിയ സ്വത്ത് ധനധാന്യങ്ങളൊന്നും ഉണ്ടാക്കി വെച്ചിട്ടില്ലെങ്കിലും അദ്ദേഹം ആധ്യാത്മികതയുടെ ഒരു വിത്ത് എൻ്റെ മനസ്സിൽ പാകി തന്നു അതുകൊണ്ടാണ് ഈ അഞ്ചു തിരുവിളക്ക് വെച്ച് എവിടെ എന്ത് ചെയ്യുമ്പോഴും ശ്രീ രംഗനാഥ ശർമ്മൻ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ പിന്നെ അത് പരിപക്വപ്പെടുത്തി അതിനെ മോഡുലേറ്റ് ചെയ്തിട്ട് പുറത്തേക്ക് എത്തിച്ചതാണ് കരുണാകരൻ പിള്ള സാർ ചെറുശ്ശേരി ആർ കരുണാകരൻ പിള്ള സാർ അതും 1995 കർക്കിടമാസം 2 അന്ന് അദ്ദേഹത്തിന് 83 വയസ്സ് ആലോചിച്ച് നോക്കും എന്തോ കഥ അപ്പൊ പറഞ്ഞു അപ്പൊ പറഞ്ഞു ബ്രഹ്മാണ്ടമൊക്കെ ഉണ്ടായതേതിൽ നിന്ന് അച്ഛാ ചൊൽക നീയോ സൃഷ്ടിച്ചത് അഥവാ വിഷ്ണുവോ വഴി പോലവേ ആരാ അച്ഛനാണോ ഉണ്ടാക്കിയത് അല്ല അച്ഛൻ്റെ അച്ഛൻ ഒരാളുണ്ടല്ലോ മഹാവിഷ്ണു കാരണം അദ്ദേഹത്തിൻ്റെ നാഭപങ്കജത്തിലാണല്ലോ ബ്രഹ്മാവ് ഇരിക്കണത് ചോദിച്ചു എന്ന് മാത്രം രുദ്രൻ സൃഷ്ടിച്ചതോ അല്ല ഇനി രുദ്രനാണോ രുദ്രൻ സൃഷ്ടിച്ചതോ സത്യമോദയാലും ജഗത്പതേ ആരാധിക്കേണ്ടതെങ്ങ് ആരേ സർവോത്കൃഷ്ടനുമാരുവാൻ ഞാൻ ആരേനെയാണ് ആരാധിക്കേണ്ടത് ആരാധിക്കേണ്ടതിങ്ങാരേ സർവോത്കൃഷ്ടനാരുവാൻ അതൊക്കെ ഇങ്ങോതി എന്റെ സന്ദേഹം തീർക്ക നീ പ്രഭോ അസത്യം ദുഃഖതം സംസാരത്തിൽ മുങ്ങിക്കിടപ്പൂ ഞാൻ അപ്പൊ നാരദരുടെ മാനസികാവസ്ഥയാണ് അവിടെ കാണിച്ചത് എന്താ അതൊക്കെ ഇങ്ങോതി ഈ ചോദിച്ചതിന്റെ ചോദ്യ ഉത്തരമെല്ലാം എന്നോട് പറഞ്ഞ് എന്റെ സന്ദേഹം തീർക്ക നീ പ്രഭോ അസത്യം ദുഃഖതം സംസാരത്തിൽ മുങ്ങിക്കിടപ്പൂ ഞാൻ ഇതിൻ്റെ ശരിയായ അർത്ഥതലങ്ങൾ അറിയാത്തത് കാരണം ഞാൻ വളരെയധികം വിവശനാണെന്നാണ് അദ്ദേഹം പറഞ്ഞത് തീർത്ഥങ്ങൾ വേദങ്ങൾ മറ്റുള്ളതും കൊണ്ട് എൻ്റെ മാനസം ഉറച്ചു നിൽക്കാതാടുന്നു സംശയങ്ങളിൽ ഇങ്ങനെ 7 തീർത്ഥങ്ങൾ വേദങ്ങൾ മറ്റുള്ളതും കൊണ്ട് എൻ്റെ മാനസം ഉറച്ചു നിൽക്കാതാടുന്നു സംശയങ്ങൾ ഇങ്ങനെ പരം സത്യം അറിഞ്ഞിടാതെങ്ങു ശാന്തി പരന്തപ നല്ലൊരു ഭിഷഗുരൻ നല്ലൊരു വൈദ്യൻ വേണം ശാരീരിക വല്ലായ്മകളെ ചികിത്സിക്കാൻ മനഃശാസ്ത്രജ്ഞൻ വേണം മനസ്സിലുണ്ടാവുന്ന അശാന്തിയെ ഇല്ലാതെ കണ്ടാക്കാൻ പരം സത്യം അറിഞ്ഞിടാതെ ശാന്തി പരന്തപ നട്ടം തിരിയും എൻ ചിത്തം മുറയ്ക്കുന്നില്ലൊരിടവും എല്ലാവരുടെ സ്ഥിതി ഇതാണ് സ്ഥിരപ്രജ്ഞ
സ്ഥിരപ്രജ്ഞത്വം സ്ഥിരപ്രജ്ഞത്വം പ്രജ്ഞ സ്ഥിരമാവണം, അത് എന്തായിരിക്കണം, അത് പാറ പോലെ ഉറയ്ക്കണം, അതിന് സ്ഥിതി ചെയ്യണം. ആരെ സ്മരിപ്പത് കാലം, ആരെ ചെന്നു ഭജിപ്പതും, ആരെ വാഴ്ത്തും അഭിജ്ഞാൻ, ആരെ സർവേശ്വരേശ്വരൻ, ആരെ സർവേശ്വര സർവേശ്വരേശ്വരൻ, സർവത്തിൻ്റെയും ഈശ്വരനാരാ, അതാണ് പറഞ്ഞത്. ആരെ സ്മരിപ്പതി കാലം, ഏത് കാലത്ത് മനസ്സ് ഇങ്ങനെ ഊഞ്ഞാലാടണമെന്ന് പറഞ്ഞില്ലേ, അത് തീർക്കാൻ ആരെന്നെ വിളിക്കേണ്ടത്. ആരെ ചെന്നു ഭജിപ്പതും, ആരെ വാർത്തും അഭിജ്ഞാൻ, ഞാൻ ആ സർവേശ്വരേശ്വരൻ. പിന്നെ പറഞ്ഞു, എൻ്റെ ഈ വിഷമ പ്രശ്നം പറയണം, എൻ്റെ ഈ വിഷമ പ്രശ്നം കേൾക്കേ സത്യവതി സുധാ. ഹേ വ്യാസരേ, സത്യവതിയുടെ മകനായിരിക്കുന്നവനെ, പരാശര മഹർഷിയുടെ മകനെ, എൻ്റെ ഈ വിഷമ പ്രശ്നം കേൾക്കേ സത്യവതി സുധാ ചൊന്നാൻ ഉത്തരം മായേവം വിധി. ലോകപിതാമഹൻ, വിധി ബ്രഹ്മാവ് എൻ്റെ അച്ഛൻ, ലോകപിതാമഹൻ എന്നോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ബ്രഹ്മാവ് എന്തു പറഞ്ഞു, അതാണ് പറഞ്ഞത്. ബ്രഹ്മാവ് വാച, എന്തു ചൊല്ലേണ്ടു അല്ലേ, എന്തു ചൊല്ലേണ്ടു സുധാ. ഏ മകനെ, മഹൻ എന്നാ പറയാം, മകനെ, നിൻ ചോദ്യം ദുർബോധം, ചോദ്യം ദുർബോധം ഉത്തമം, വിഷ്ണുവിനും ഉറപ്പിച്ചു പറയാനരുത്തരം, വിഷ്ണുവിനും ഉറപ്പിച്ചു പറയാനരുതാത്തരം. അപ്പട്ടയാണ് ശരിക്കുള്ളൊരു കാര്യം കിടക്കുന്നുണ്ട് അവിടെ. എന്താ ഇപ്പോ ബ്രഹ്മാവാണോ, എൻ്റെ അച്ഛനാണോ ഇതൊക്കെ ചെയ്തത്, അല്ല വിഷ്ണുവാണോ, അല്ല രുദ്രനാണോ എന്നൊക്കെ നാരദ ചോദിച്ചു ബ്രഹ്മാവിനോട്. അപ്പൊ ബ്രഹ്മാവ് പറയണു, എന്തു ചൊല്ലേണ്ടു സുധാ, നിൻ ചോദ്യം ദുർബോധം ഉത്തമം, വിഷ്ണുവിന് ഉറപ്പിച്ചു പറയാനൊരു ഉത്തരം. അതായത് എൻ്റെ അച്ഛനായിരിക്കുന്ന നിങ്ങൾക്കൊക്കെ ഞാൻ പിതാമഹനാണ്, പക്ഷെ എനിക്കൊരച്ഛനുണ്ട്. ആരാ, ആരുടെ നാഭ്യപങ്കജത്തിലാണ് ഞാൻ വന്നിട്ടുള്ളത്, വിഷ്ണുവിൻ്റെ. അദ്ദേഹത്തിന് കൂടെ ഉറപ്പിച്ച് പറയാൻ വയ്യ. ഇത് ദേവി ഭാഗവതാണ്, അത് ശ്രദ്ധിക്കണം. വൈഷ്ണവം, ശൈവം, ശാക്തേയം, ഇങ്ങനെ മൂന്ന് ഉൾപിരിവുകളാണ് ബ്രഹ്മത്തിൻ്റെ. അതിനാണ് 3618 പുരാണങ്ങൾ. രാഗിയാമാർക്കും, രാഗിയാം ആർക്കും ഈ സംസാരത്തിൽ ആയതറിഞ്ഞിടാ, വൺ ഓഫ് ദി ബിഗ്ഗസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. എന്താ രാഗിയാമാർക്കും, രാഗി എന്ന് പറഞ്ഞ എന്താ അർത്ഥം, രാഗിയാമാർക്കും ഈ സംസാരത്തിലായതറിഞ്ഞിട, നീ ഈ ചോദ്യത്തിൻ്റെ ഉത്തരം, ലൗകികർക്ക് ആർക്കും ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല, ലൗകിക വൃത്തിയിലുള്ളവർക്ക് ആർക്കും ഇതിന് ഉത്തരം പറയാൻ പറ്റില്ല. എന്നാലോ എച്ചയും പകയും വിട്ട് വിരക്തൻ ഇതറിഞ്ഞവൻ, അറിഞ്ഞവരുണ്ട്, ആ അറിഞ്ഞവരുടെ സ്വഭാവം എങ്ങനെയായിരിക്കും, അതാണ് ഇച്ഛയും പകയും വിട്ട ഇച്ഛ. ഒന്നിനോടും ഒരു ഒട്ടലുണ്ടാവാതെ കണ്ടിരിക്കുക, ഒന്നിനോടും പുതിയ ഒരു അനുഭാവം വല്ലാത്തത്. പിന്നെയോ പക, ആരോടും ദേഷ്യമില്ല, അങ്ങനെയുണ്ട്, ആരോടും ദേഷ്യമില്ല, അതാണ് ഇച്ഛയും പകയും വിട്ട വിരക്തൻ ഇതറിഞ്ഞവൻ. ലോകമെല്ലാം നശിച്ച് ഒറ്റക്കടലായി തീർന്ന വേളയിൽ പഞ്ചഭൂതങ്ങളുണ്ടായി ഞാനൊരു താമരയെങ്കിലും. ഭയങ്കര കഥയട്ടോ പറഞ്ഞത്, ശ്രദ്ധിക്കണം. ഞാന് ഈ പുസ്തകം ഒരു ഗ്രന്ഥം വായിക്കുമ്പോൾ ഞാൻ അതിൽ ഒരുപാട് നോമൻക്ലാച്ചേഴ്സ് മാർക്ക് ചെയ്യും. എന്തിനാ, ഇപ്പോൾ ഈ 12-ാമത്തെ ശ്ലോകത്തിന് ഞാൻ എഴുതിയുന്നത് വെരി ഇമ്പോർട്ടൻ്റ് VIMP --, അല്ലെങ്കിൽ താഴത്തെ രണ്ട് വരാം, വി ഫോർ വെരി ഇമ്പോർട്ടൻ്റ്. എന്താ അത്, ഇച്ഛയും പകയും വിട്ട വിരക്തൻ ഇതറിഞ്ഞവൻ. അങ്ങനത്തെ ഒരാളെ കണ്ടുകിട്ടിയാൽ മതി, കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതാണ് സാധകൻ പരിവക്കാവസ്ഥയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും, ഈശ്വരൻ്റെ ഈശ്വരീയ കാര്യങ്ങൾ അറിയുന്ന ഒരാളെ നമ്മുടെ അടുത്തേക്ക് അയക്കും. അതാണ് ഗുരു. ഗുരുവും ഈശ്വരും ഒന്ന് തന്നെയാണ്. അപ്പോൾ പറഞ്ഞു, ലോകമെല്ലാം നശിച്ചൊറ്റ കടലായി തീർന്ന വേളയിൽ പഞ്ചഭൂതങ്ങളുണ്ടായി ഞാനൊരു താമരയെങ്കിലും. സൂര്യനെയും ചന്ദ്രനെയും കാടും കണ്ടില്ല ശൈലവും. ആലോചിച്ച് നോക്കൂ, സൂര്യനെ കണ്ടില്ല, ചന്ദ്രനെ കണ്ടില്ല,
കാടും കണ്ടില്ല ശൈലവും പർവ്വതങ്ങൾ കണ്ടില്ല തണ്ടാരിൽ നടുവിൽ ചിന്താവിഷ്ടനായി വാണു ഞാൻ തഥാ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആ താമരയിലെ തണ്ടാർ തണ്ടാർ മാനിനി എന്നൊക്കെ പറയും മഹാലക്ഷ്മി അപ്പോ ആ താമരയിൽ ഞാൻ ഇങ്ങനെ ദുഃഖത്തോടുകൂടി ഇരുന്നു തണ്ടാരിൻ നടുവിൽ ചിന്താവിഷ്ടനായി വാണു ഞാൻ തഥാ ഈ പെരും കടലിൻ നീരിൽ അല്ലേ ഈ പെരും കടൽ കടലെന്ന് മാത്രം പറഞ്ഞാൽ അർത്ഥത്തിന് ഭംഗം വരും സമുദ്രം അതായത് കുളം നദി തടാകം കായൽ കടൽ സമുദ്രം ഇതിൻ്റെ വ്യാപ്തിക്കനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത് കിണർ അത് കഴിഞ്ഞാൽ കുളം അത് കഴിഞ്ഞാൽ നദി അത് കഴിഞ്ഞാൽ കായൽ അത് കഴിഞ്ഞാൽ സമുദ്രം അതെ കടല് സമുദ്രം അപ്പൊ കടലിനേക്കാൾ വലുതാണ് സമുദ്രം അപ്പൊ ഇവിടെ സമുദ്രം എന്നല്ല പറഞ്ഞത് പറഞ്ഞത് എന്താ ആ സമുദ്രം എന്നുള്ള അർത്ഥത്തിലേക്ക് എത്തി എന്താണ് ഈ പെരും കടൽ അതായത് വാക്കുകള് മൂലഗ്രന്ഥത്തിൽ എത്ര വാക്കുകള് അതൊക്കെ നോക്കിയിട്ടാണ് ഇതിനെ ഒരു മീറ്റർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ പെരും കടൽ നീരിൻ ഏതിൽ നീന്നുഭവിച്ചു ഞാൻ ഈ ഏത് വെള്ളത്തിൽ എവിടെ ഞാൻ ഉണ്ടായത് സൃഷ്ടിച്ചു പാലിച്ചൊടുക്കന്മാരെന്നെ സംഹരിപ്പതും എന്നെ സൃഷ്ടിപ്പിച്ചതാര് എന്നെ പരിപാലിക്കുന്നത് ആര് ഇനി എന്നെ സംഹരിക്കാനുള്ളത് ആരാണ് അപ്പൊ ഇവിടെ ഒരു സ്ഥലത്ത് രാഗിയാമാർക്കും ഈ സംസാരത്തിലായതറിഞ്ഞിട പന്ത്രണ്ടാമത്തെ ശ്ലോകത്തിലെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട് സംസാരത്തിൽ ഭ്രമിക്കുന്ന ബഹിർമുഖനായ ഒരാൾക്കും ഇതറിയാൻ വയ്യ ബഹിർമുഖത്വം അന്തർമുഖത്താണ് വേണ്ടത് നമുക്ക് എന്താ അന്തർമുഖത്വം എന്ന് പറഞ്ഞാൽ ആത്മാവിനെ അനുസന്ധാനം ചെയ്യാം അപ്പോ അന്തർമുഖനായ ജ്ഞാനിക്ക് അന്തർമുഖനാണ് ജ്ഞാനി എന്ന് പറഞ്ഞത് ഈ ജ്ഞാനം നോളജ് ആൻഡ് വിസ്ഡം എന്നുള്ള വ്യത്യാസം വരും ജ്ഞാനം എന്ന് പറഞ്ഞാൽ നോളജ് എന്നല്ല വിസ്ഡം എന്നാണ് അറിവാണ് അത് സ്കൂളിൽ പോകാത്തവർക്ക് അറിവുണ്ട് അപ്പോൾ ഇവിടെ പറഞ്ഞേണ്ട താല്പര്യം അന്തർമുഖനായ ജ്ഞാനിക്ക് ഇത് അറിയുള്ളൂ തേ ധ്യാനയോഗാനുഗത അവശ്യൻ വേദാത്മക ശക്തിംസുകൊണ്ടിരുന്ന് കൂടാം ശ്രുതി പറയണു അതുകൊണ്ടാണ് അത് പ്രത്യേകം മനസ്സിലാക്കണം ഈ പെരും കടലിൻ നീരിൽ ഏതിൽ നിന്നുദ്ഭവിച്ചു ഞാൻ സൃഷ്ടിച്ചു പാലിച്ചൊടുക്കന്മാരെന്നെ സംഹരിപ്പതും കാണാനില്ലെങ്ങുമേ ഭൂമി കര കാണാനില്ല കാണാനില്ലെങ്ങുമേ ഭൂമി നീരിനാധാരമെന്തുവാൻ എന്താണ് നീര് വെള്ളത്തിന് ആധാരം തണ്ടാരുണ്ടായത് മട്ടിൽ ഇതിൽ ഒരു താമര ഉണ്ടാവാനുള്ള കാരണം എങ്ങനെ ഉണ്ടായി മുളയ്ക്കാൻ ചളി വേണ്ടയോ അല്ലേ ഈ താമര ഉണ്ടാവണമെങ്കിൽ ചളി വേണം പങ്കജത്തിൻ മൂലമായ പങ്കത്തെ കാണാനിന്നു ഞാൻ അമ്മമ്മ പങ്കജത്തിൻ മൂലമായ താമരയുടെ മൂലം അറിയാൻ പങ്കത്തെ കാണാനിന്ന് അതിൽ ചളി കാണാനിന്ന് ഞാൻ അതിൻ്റെ മൂലമായി മഞ്ഞും കാണും സംശയമില്ല ഇതിൽ അല്ലേ ഒരു താമര ഉണ്ടായാൽ അതിനൊരു താമര നാളം ഒരു വള്ളി ഉണ്ടാവും ആ വള്ളി ചെളിയിൽ പൂന്നിട്ടുണ്ടാവും അപ്പം ആ ചെളി ഒരു ഭൂമിയിലേ നിൽക്കുള്ളൂ അതിന് ഞാൻ കണ്ടുപിടിക്കാൻ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് സാധകന്മാരിൽ ഉണ്ടാവേണ്ടത് ഭാഗവതം വായിക്കുക പഠിക്കുക അപ്പോൾ ഇൻക്വിസിറ്റീവ്നെസ് അറിയണം എന്നുള്ളൊരു ധാരണ വരും ആ അതിൻ്റെ അബ്സൻസാണ് ഞാൻ യൂട്യൂബിൽ എത്ര പ്രാവശ്യം പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ എന്ന് പറഞ്ഞാലും എല്ലാവരും അത് കണ്ടിട്ട് നമസ്തേ പറയും ആൾക്കാർ പക്ഷേ എല്ലാവർക്കും ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ ഗുണപാടറിഞ്ഞാലല്ലേ അറിയുള്ളൂ അതാണ് പറഞ്ഞത് സംശയമില്ല ഇതിൽ അപ്പം കുറച്ച് ആൾക്കാർ ഇതിൽ താല്പര്യവാന്മാരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം സംശയമില്ല ഇതിൽ അതുകൊണ്ടാണ് ഞാൻ ഇതൊരു ഭഗീരഥ പ്രയത്നമായിട്ട് ഇത് കൊണ്ടു നടത്തുന്നത് മനസ്സിലായില്ലേ ഏവർക്കും ആദ്യ പരാശക്തിയുടെ എന്താണ് പറയുക നിരന്തരമായ സ്നേഹാദരങ്ങളും അനുഗ്രഹാശസ്സുകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു നമസ്കാരം നാളെ കാണാം.